ധനുഷ് നായകനായി എത്തിയിട്ടുള്ള കർണൻ എന്ന തമിഴ് സിനിമ ഉടനെ തന്നെ സീ തമിഴിൽ പ്രീമിയർ ചെയ്യും. സീ തമിഴ് ഈ ഒരു സിനിമയുടെ പ്രൊമോ കാര്യങ്ങളൊക്കെ ഇതോടൊപ്പം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. സിനിമയുടെ മലയാളം ടെലിവിഷൻ ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റും ഇതുവരെ ഈ ഒരു സിനിമയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. സീ കേരളത്തിൽ വരാനാണ് കൂടുതൽ സാധ്യത ഉള്ളത്. എന്തൊക്കെയായാലും സിനിമയുടെ മലയാളം വരുന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. നിതിൻ, കീർത്തി സുരേഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ എത്തിയ രംഗ്ദേ എന്ന തെലുങ്ക് ചിത്രത്തിന്റെ മലയാളം പ്രീമിയറിനായിട്ട് നിരവധി പേർ കാത്തിരിക്കുകയാണ്. സിനിമയുടെ മലയാളം സി5 വഴി റിലീസ് ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ സിനിമയുടെ മലയാളം മൊഴിമാറ്റാവകാശം സി കേരളം സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്നാണ് സി കേരളം സിനിമ റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രീമിയർ ചെയ്യുന്നത് തുടങ്ങിയ അപ്ഡേറ്റ് ഒന്നും ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല. നമ്മൾ ഏവരും ഡിജിറ്റൽ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന മലയാള ചിത്രമാണ് സണ്ണി വെയിൻ നായകനായി എത്തിയിട്ടുള്ള അനുഗ്രഹീതൻ ആന്റണി. തിയേറ്ററുകളിൽ നല്ല ആവേശകരമായിട്ടുള്ള വിജയം നേടിയെങ്കിൽ പോലും സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കാനായിട്ട് ഇതുവരെ ഒരു മലയാളം ചാനലിനും അത്ര ആവേശമില്ല. ഇതോടകം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള പകുതി സിനിമകളുടെയും സാറ്റലൈറ്റ് അവകാശങ്ങളും ഡിജിറ്റൽ അവകാശങ്ങളൊക്കെ വിറ്റുപോയിട്ടുണ്ട്. അനുഗ്രഹീതൻ ആന്റണി എന്ന ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് വഴിയായിരിക്കും ഡിജിറ്റലായി റിലീസ് ചെയ്യുക. ആമസോൺ ഈ ഒരു സിനിമയെ സർപ്രൈസ് റിലീസായിട്ടായിരിക്കും പുറത്തുവിടുക. എന്തൊക്കെയായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് ചാനലായിരിക്കും ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കുക എന്നത് താഴെ കമന്റ് ബോക്സ് വഴി അറിയിക്കുക. എന്തൊക്കെയായാലും ഈ ഒരു സിനിമയുടെ ഡിജിറ്റൽ റിലീസ് ഉടനെ തന്നെ ആമസോൺ വഴി പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.